ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിക്ടോക്ക്. നമ്മളിന്നിവിടെ മിറർ ടി വി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂഡിയോൻ്റെ ഒരു മിറർ ടി വിയാണ് എടുത്തിട്ടുള്ളത്. ഡി എൽ 7005 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ എടുത്തില്ല. ഈ ഒരു 7 ഡിസ്പ്ലേയിൽ വരുന്ന ഒരു മിറർ ടി വിയാണ് ഇത്. ഫുൾ എച്ച് ഡി 19p വർക്ക് ചെയ്യുന്ന ബ്ലൂടൂത്ത് റിവേഴ്സ് ക്യാമറ അടക്കം വരുന്നത്. റിവേഴ്സ് ക്യാമറ, USB, ബ്ലൂടൂത്ത്, മെമ്മറി കാർഡ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു പുതിയ മോഡൽ. ആൻഡ്രോയിഡ് എന്ന് പറയാൻ കഴിയില്ല, അതിനടുപ്പിച്ചിട്ട് വരുന്ന ഒരു മിറർ ടി വിയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. ബാക്കി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഫിറ്റ് ചെയ്ത് എങ്ങനെ നോക്കാം. തുറക്കല്ലേ നമുക്ക്. ഇത് ഡിസ്പ്ലേ ആയിരിക്കും. ഇതാണ് ഡിസ്പ്ലേ, നമ്മുടെ മുമ്പിൽ മിററിൽ വെക്കുന്ന ഡിസ്പ്ലേ. എത്ര സൈസ് എന്നാണ് ഇത്? 7 inch ഫുൾ ടച്ച്. അത്യാവശ്യം വലിയ സൈസ് ആണോ? അത്യാവശ്യം കുഴപ്പമില്ല, നമുക്കൊരു വീഡിയോയിലും കാണാൻ പറ്റിയ സൈസ്. ഇതിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ്? ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത് ഉണ്ട്, ഇതാ USB കുത്താം, മെമ്മറി കാർഡ് ഇടാം, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പത്തെ എല്ലാ വണ്ടിയിലും ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും എല്ലാ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ വയറൻ ഡാഗർ ലീൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കി തന്നെ ഫിറ്റ് ആക്കാൻ പറ്റുമല്ലോ. നോക്കിട്ട് തന്നെ ഡയറക്റ്റ് ഇട്ട് ചെയ്യാം അതിന്റെ വയറിങ്, കൊടുക്കാനുള്ള വയറിങ്. പിന്നെ അതിന്റെ ക്യാമറയും കൂടി ഉണ്ട്. ഇത് ക്യാമറ അല്ല, ഇതാണ് ക്യാമറ. ഇത് ഫ്ലാഷ്, നൈറ്റ് വിഷൻ കിട്ടാൻ വേണ്ടി നൈറ്റ് വിഷൻ ഫ്ലാഷ് അടക്കമുള്ള ക്യാമറ വരുന്നത്. പിന്നെ അതിന്റെ ഹോൾ അടിക്കാൻ വേണ്ടിട്ട് ബിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് കമ്പനി. ഫുൾ സെറ്റ് സാധനം ഒന്നും മേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ബിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് ഹോൾ അടിക്കാൻ. പിന്നെ ഒരു വയർ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ വയറുണ്ട്, കമ്പനി തരും, എല്ലാം തരും. പിന്നെ അത് കറണ്ടിന് കൊടുക്കാം, എല്ലാ വയർ, ക്യാമറൻ്റെ ലൈറ്റിൻ്റെ വയർ, ലൈറ്റിൻ്റെ വയർ എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ തുടങ്ങല്ലോ. എന്നാലും അല്ല, ഈ കാറിൽ ഫിറ്റ് ആകുമ്പോൾ കറക്റ്റ് മനസ്സിലാവും യുവേഴ്സിന്. നമുക്ക് പുറത്തുനിന്ന് ഒരു ഡയഗ്രാം കാണിച്ചെടുത്തിട്ട് ശേഷം കാറിൽ ഫിറ്റ് ചെയ്താലോ? അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ആ ഡയഗ്രാം വെച്ചൊന്ന് അതൊക്കെ നല്ലത്. ടി വി എങ്ങനെ കണക്ഷൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ടി വിൻ്റെ ഇതാണ് പിന്നെ വരുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന പിന്നാണ്. നമുക്ക് ആദ്യം പിന്നെ കൊടുക്കണം. ഇതാ ഫ്രണ്ടിൽ ബ്ലാക്ക് വരുന്ന പിന്നെ, ബാക്കിൽ റെഡ്. ഇതിൽ വരുന്ന ഇത്ര വയറാണ്. ഇത് ക്യാമറൻ്റെ വയർ. ഇത് രണ്ട് ക്യാമറയിൽ പോകേണ്ട വയറാണ്. ഇത് ഒന്ന് ക്യാമറ ഇന്നാണ്, ഒന്ന് നമുക്ക് ഏത് വീഡിയോ ആണെങ്കിൽ ഇന്ന ചെയ്യാം. വേറൊരു ടി വി ഉണ്ടെങ്കിൽ ഏതാ ഇന്ന വരാ? അതിത്, ഇത് ക്യാമറ ഇന്ന്, ഇത് വീഡിയോ ഇന്ന്, ഇത് വീഡിയോ ഇന്ന്. പിന്നെ വരുന്നതാണ് കറുപ്പ്, നമ്മളെ ചുവപ്പ് നമ്മളെ പോസിറ്റീവ്, നെഗറ്റീവ് കറുപ്പ് നെഗറ്റീവ്. ഇത് റിവേഴ്സ് ക്യാമറ കൊടുക്കണം. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇത് മൂന്നെണ്ണാണ് അതിൽ വരുന്നത്. പിന്നെ ഇത് ക്യാമറൻ്റെ വരണം. നമുക്ക് ആദ്യം ടി വി വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. നമുക്ക് ഡയറക്റ്റ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പം മുട്ടിച്ചു കൊടുക്കാം. ആ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. ഫുൾ ടച്ച് അല്ലേ? ഫുൾ ടച്ച് വരാൻ പോകുന്നത്. ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്യാം. നല്ല ക്ലിയർ ഉണ്ടല്ലോ. അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ല. പറഞ്ഞില്ലേ 1080p 1050px വരുന്ന സാധനം. പിന്നെ മെമ്മറി കാർഡ് USB ഒക്കെ ഇട്ടാൽ നമുക്ക് ഫോട്ടോസ് നോക്കാം, മൂവീസ് നോക്കാം, മ്യൂസിക് ഉണ്ടെങ്കിൽ എല്ലാം പ്ലേ ചെയ്യാം. പിന്നെ ക്യാമറ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പണിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീരിയോൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കാറിൽ? അല്ല, വേണോ? വേണോ? ഇതിന് മൈക്കില്ല. അല്ല, മൈക്കില്ല, ഇതിൽ സ്പീക്കർ വരുന്നില്ല. സ്പീക്കർ വരുന്നില്ല. സ്പീക്കർ അമ്മോ ഇതും നമ്മുടെ സ്റ്റീരിയോയിട്ട് FM-ലാണ് കണക്ട് ചെയ്യല്. FM വഴി കണക്ട് ചെയ്യും. ഇതിൽ FM-ലൂടെ നമ്പർ ഉണ്ടാവും. ഇത് FM-ൻ്റെ നമ്പർ മറ്റേ കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യല്. ഓ, അങ്ങനെ. എന്നടുത്ത് ക്യാമറ കണക്ട് ചെയ്ത് നോക്കണം അല്ലേ? ക്യാമറ കണക്ട് ചെയ്ത് നോക്കാം. ക്യാമറൻ്റെ വേറെ വരുന്ന ഇത് ക്യാമറൻ്റെ കറണ്ട്. കറണ്ട് ക്യാമറയ്ക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ് വേണ്ടിയിട്ടുള്ള അത് ഈ ബാറ്ററി തന്നെ കണക്ട് ചെയ്തുണ്ട്. റിവേഴ്സ് ലൈറ്റിൻ്റെ വയറിലാണ് കൊടുക്കേണ്ടി. റിവേഴ്സ് ലൈറ്റ് പോസിറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. റിവേഴ്സ് ലൈറ്റ് ഓൺ ആവുമ്പോൾ ക്യാമറ ഓൺ ആവുന്നുണ്ട്. ക്യാമറ ഓൺ. അതിന് വേണ്ടി റിവേഴ്സ് ലൈറ്റിൻ്റെ കേബിളിലാണ് ഇത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിന് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള കേബിളാണുണ്ട്. ഇതും പോസിറ്റീവ് റിവേഴ്സ് ലൈറ്റ് കൊടുക്കണം. ഇതിൽ ഈ കാണുന്ന ചോപ്പില്ലേ, ചോപ്പ്, അതും റിവേഴ്സ് ലൈറ്റ് കൊടുക്കണം. ഇങ്ങനെ രണ്ട് എൻഡിൽ ചോപ്പ് ഉണ്ടാവും. രണ്ടും റിവേഴ്സ് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കാം. കാരണം റിവേഴ്സ് ലൈറ്റ് തന്നെയാണ് മൊത്തം കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു ടൈം വർക്ക് ചെയ്യേണ്ട സാധനം ആയതുകൊണ്ട് എല്ലാം ഒന്നിച്ചു കൊടുത്താൽ മതി. ആ, ഒന്നിച്ചാൽ കൊടുക്കേണ്ടി. വണ്ടി കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് ഒരു ലൈൻ എടുക്കണം. ലൈൻ എടുത്തിട്ട് കൊടുക്കണം, ലൈൻ എടുത്തിട്ട് കൊടുക്കണം. ഇതിൽ കണ്ടാൽ മനസ്സിലാവും ഈ കറുപ്പും ചുവപ്പും വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. കറുപ്പും ചുവപ്പും കൂടി മിക്സായ വയർ നെഗറ്റീവ്, ചുവപ്പ് മാത്രം ഉള്ളത് പോസിറ്റീവ്. അത് ആ റിവേഴ്സ് തന്നെ കൊടുക്കണം. അത് റിവേഴ്സിൻ്റെ പോസിറ്റീവ്, ചുവപ്പ് പോസിറ്റീവിലും കറുപ്പ് നെഗറ്റീവിലാവും വേണ്ടി പിടിച്ചോ.
മുടിച്ചോ. യുഎസ് ക്യാമറ ഓൺ ആയിട്ടുണ്ട്, ടി വി ഓൺ ആയിട്ടില്ല. ടി വി ഓഫ് ആയിട്ട് എടുക്കും. ടി വിൻ്റെ വയർ കപ്പർ കൊടുത്തിട്ടില്ല. വണ്ടിയിലേക്ക് ഫിറ്റ് ആക്കി നോക്കാം. ഡാറ്റ വണ്ടി ഫിറ്റ് ആക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ഫിറ്റ് ആക്കാം. ഡിസ്പ്ലേ ഫിറ്റ് ആക്കാം. ഡിസ്പ്ലേക്ക് ആദ്യം രണ്ട് ലോക്ക് ഉണ്ട്. ഇതാണ് ഇതിന്റെ ലോക്ക്. അത് റിലീസ് ആയിട്ട് അങ്ങനെ തന്നെ അതിന് മേലിൽ കയറ്റി വെച്ചാൽ മതി. ഇത്രേ പണിയുള്ളൂ. അത് നമുക്ക് അടിയിൽ റിലീസ് ചെയ്യാം. സാധനം എടുത്ത് വെക്കാം. ഇതാണ് ഫിറ്റ് ആക്കൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വയർ കൊടുക്കണം. ഈ വയർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൊരു പിന്നുണ്ട്, കണ്ട ആരോ മാർക്കുണ്ട്. ആരോ മാർക്ക് ഉണ്ടോ? ഈ ആരോ മാർക്ക് ഇതിനും അതേപോലെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. കണ്ടോ, ഇത് രണ്ടും ആരോ മാർക്ക് അപ്പുറം ഇപ്പുറമാണ് കയറ്റേണ്ടത്. മാറിപ്പോരുത്, പിന്നു ഒടിഞ്ഞു പോകും. കറക്റ്റായിട്ട് അതിൽ കയറ്റാൻ ലോക്ക് ഇട്ട് വെക്കാം. അതായി. ആ പരിപാടി തീർന്നു. ഇനി നമുക്ക് വയറെടുക്കണ്ടേ, ഇതിലേക്ക് കൂടി ഇട്ട് ഈ പില്ലറിൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ വയറിൽ അതിലേക്ക് എടുക്കണം. അത് നമുക്ക് ആദ്യം എടുക്കാം. നമുക്ക് ഇതിൻ്റെ വയർ കൊടുക്കാം. നമ്മളെ വയറോടെ തായിലെത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് നമ്മൾ തായിലേക്ക് എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കൂടി, റൂഫിൻ്റെ ഉള്ളിലേക്ക് കൂടി, പില്ലറിൻ്റെ തായിലേക്ക് കൂടി തായിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വയർ ഇവിടുന്ന് കൊടുക്കണം. ഇനി ആദ്യം നമുക്കൊരു പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറഞ്ഞേന്. പോസിറ്റീവ് നമ്മൾ ആ സെറ്റിൻ്റെ ഇരുന്ന് എടുക്കുന്നത്. വയർ എന്തായാലും അവിടെ വരെ എത്തും. അതുകൊണ്ട് നമുക്ക് ആ സെറ്റിൻ്റെ ഡയറക്റ്റ് തന്നെ കൊടുക്കാം. നമ്മളെ സ്വിച്ചിൻ്റെ സെയർ ലാമ്പിൻ്റെ ബാക്കിൽ നമുക്ക് കൊടുക്കാം. അതാദ്യം നമുക്ക് ചെയ്യാം. ഇതൊന്ന് അയച്ചു മാറ്റാം. ഭയങ്കര ടൈറ്റ്, അടിയിൽ കൈയിടാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മൾ സിഗരറ്റ് ലാമ്പിൻ്റെ പിന്ന് വരുന്നത്. ഒരു റൗണ്ട് പിന്നും കാണിച്ചുതരാം. പിന്നുണ്ടാവും. അത് ഓരോ വണ്ടിക്കും ഓരോ പിന്നായിരിക്കും. അതാ ഇങ്ങനത്തെ ഒരു പിന്നും ഇങ്ങനത്തെ ഒരു പിന്നും ഉണ്ടാവും. ഇങ്ങനത്തെ രണ്ട് പിന്നുണ്ടാവും. അതിൽ ഇതായിരിക്കും പോസിറ്റീവ്. റൗണ്ടാണ് പോസിറ്റീവ്. നമുക്ക് ഈ റൗണ്ട് ഇപ്പോൾ തൽക്കാലം എടുക്കാം. റൗണ്ട് റോഡിലേക്ക് റെഡ് കൊടുക്കുക അല്ലേ? റൗണ്ടിലേക്ക് റെഡ് കൊടുക്കണം. പിന്നെ പിന്നെ കറുപ്പിലേക്ക് നമ്മൾ അടിയിലേക്ക് കൂടി എടുക്കുന്നത്. ഇത് വയറലും കൊടുത്തതിന് ഇനി നമുക്ക് താക്കോലി തിരിക്കാം. ഒന്ന് ഓണാക്കിയിട്ടത് ഓണാക്കല്ലേ? സാധനം ഓണായിട്ടുണ്ട്. ആക്സസറീസ് ഓണാക്കുമ്പോൾ സാധനം ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് നമ്മളിതിൻ്റെ വയറിങ്ങൊക്കെ കഴിഞ്ഞ് ആ ഇതാണ് നമ്മൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല എഫ് എം ആയിട്ട് കണക്ട് ചെയ്യാന്ന്. അതാണ് ഇതിൻ്റെ നമ്പർ. ഈ നമ്പർ നമ്മൾ എഫ് എമ്മിൽ ഒരേപോലെ ആക്കി വെക്കുമ്പോൾ ഇതും അതായത് കണക്ട് ആവും. ബാക്കി സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഡേ നൈറ്റ് ആ രാത്രി ആകുമ്പോൾ ബ്രൈറ്റ്നെസ് ഓർക്കാൻ വേണ്ടിയിട്ട്, കണ്ണിലിരിക്കുന്ന ഓർക്കാൻ വേണ്ടിയിട്ട് അതുണ്ട്. സ്ക്രീൻ ഓഫ് ചെയ്യാം, ടച്ച് ചെയ്ത് ഓണാവും. ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മെമ്മറി കാർഡ് ഇട്ടാൽ ഈ ഫോട്ടോൻ്റെ ഇതൊക്കെ വർക്കാവും. ബോക്സ് കുത്ത, വീഡിയോ ഇന്നില്ല, ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ കാണാൻ പറ്റും. ആ പിന്നെ ഡിസ്ക് ഒന്നുമില്ല. പിന്നെ ഇതിൽ ലാംഗ്വേജ് മാറ്റാം, ലോഗോ മാറ്റാം, അങ്ങനെ ഓരോ സെറ്റിങ്സ് ചെയ്യേണ്ടത്. നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാം. ക്യാമറ ഫിറ്റ് ചെയ്യാൻ ഫുള്ള് ബാക്കിലാണ്. അതിന് മുമ്പിലൊന്നും ചെയ്യാനില്ല. ക്യാമറയിലേക്കാണ് ക്യാമറ ഫിറ്റ് ആക്കണ്ടേ? അപ്പോൾ അതിൻ്റെ വയറെടുക്കാൻ വേണ്ടിക്ക് ടൈലാമ്പ് വയ്ക്കണം. റിവേഴ്സിൻ്റെ ക്യാമറൻ്റെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈലാമ്പ് നമുക്ക് അയച്ചെടുക്കാം. നമുക്കറിയാം മൂന്നാമത്തായിരിക്കും ടൈലാമ്പ് വരുത്ത്. ഇതാണ് ടൈലാമ്പിൻ്റെ വയർ. നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ചുവപ്പ് തന്നെ. ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ആ ഇത് കറുപ്പ് നെഗറ്റീവ്. ചുവപ്പ് പോസിറ്റീവ്. ഈ പോസിറ്റീവ് ആണ് നമുക്ക് റിവേഴ്സ് ലൈറ്റിന് യൂസ് ചെയ്യേണ്ടത്. കാരണം റിവേഴ്സ് ഇടുമ്പോൾ ഈ ലൈറ്റ് കത്തും. ആ റിവേഴ്സ് ലൈറ്റിനെ വെക്കാൻ സാർ റിവേഴ്സ് ലൈറ്റ് റിവേഴ്സ് ഗിയർ ഒന്നിട്ടെ കാണിച്ചു കൊടുക്കാലോ. റിവേഴ്സ് ഇടുമ്പോൾ ഈ ലൈറ്റ് കത്തും. റിവേഴ്സ് ഇടുമ്പോൾ ലൈറ്റ് കത്തും. ഇതിൻ്റെ തന്നെ പോസിറ്റീവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് വയർ കിട്ടാൻ വേണ്ടി, കമ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ലീവ് കുറച്ചൊന്ന് മുറിച്ച് കൊടുക്കാം. ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇതിൽ കണക്ഷൻ കൊടുക്കാം. കട്ട് ചെയ്ത് കളയണ്ട, നമുക്ക് കുറച്ച് കമ്പി കിട്ടിയാൽ മതി. ഓക്കെ, നമ്മൾ സ്ലീവ് പുറത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു വയറും എടുക്കാം. ഇതൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് നല്ലോണം ഇൻസുലേറ്റ് ചെയ്യണം, അത് മറക്കരുത്. നല്ല വൃത്തിക്ക് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. നല്ല വൃത്തിക്ക് ഇൻസുലേഷൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് കറണ്ട് കൊടുക്കേണ്ട പോസിറ്റീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ ക്യാമറ സെറ്റ് ചെയ്യണം. ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ഹോൾ അടിക്കൽ എല്ലാവരും ഇവിടെയാണ്, ഈ ഏരിയയിലായിട്ട് ഹോൾ അടിക്കൽ. എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ തായൽ ഒരു ഹോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. നമുക്കിവിടെ തായൽ ക്യാമറ സെറ്റ് ചെയ്യാം. പിന്നെ അതിന് നമുക്ക് കൊടുക്കേണ്ട വയറുകളിലേക്ക് കിടക്കാം. വയർ ആദ്യം എടുക്കേണ്ട വയറാണ് ഒരു ആർ സി വയറുണ്ട് ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കണം. പിന്നെ ആ യെല്ലോ യെല്ലോ ആ ഡയറക്റ്റ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളാ കറണ്ടിൻ്റെ വയർ വരുന്നത്, കറണ്ടിൻ്റെ വയറ് ബ്ലാക്ക് ചെയ്തു, അത് നമുക്ക് കൊടുക്കണം. ഇത് രണ്ടും ടാപ്പ് അടിക്കണം കേട്ടോ, കാരണം ഇത് അടിഭാഗത്ത് വെക്കുന്നല്ലേ, ചളിയിലും തെറിച്ചിട്ട് നിങ്ങൾ ആയിപ്പോണ്ടെന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് ടാപ്പ് ചെയ്യാം നമുക്ക് ഈ രണ്ട് വയറും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പോസിറ്റീവ് കൊടുക്കണം. ഇത് ഒരു റിവേഴ്സ് ലൈറ്റിൻ്റെ ക്യാമറയാണ്, റിവേഴ്സ് ലൈറ്റിൻ്റെ പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈൻ എടുക്കുന്നുണ്ട് ഉള്ളിൽ നിന്ന്. ആ ലൈന് വേണ്ടിയിട്ടാണ് നേരത്തെ മുറിച്ചത്. നമുക്ക് ഈ സൈഡിലേക്ക് കൂടി കൊണ്ടുവരാം, ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഹോളുണ്ട്. ഇവിടെ വയറിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഈ ഉള്ളിലേക്ക് കൂടി ഇട്ട് ഇതിലേക്ക് കൂടി തന്നെ എടുക്കാൻ പറയുന്ന പറഞ്ഞാൽ പിന്നെ ചളി കയറൂല, വണ്ടിയിലൊന്നും ചളി കയറാൻ എടുക്കാനാ ഇതിലേക്ക് കൂടി നമ്മൾ എടുക്കുന്നത്. തായിലെത്തിയിട്ടുണ്ടാവും, തായ് നമുക്ക് വലിക്കും. അപ്പോൾ അടിഭാഗത്തെ വയറിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് എടുക്കണം ഫുള്ളായിട്ട്, എൻ്റെ എല്ലാ തലകളിലും ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊണ്ടുവരണം. അതിന് ഫുള്ള് ഉള്ളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, മൂന്ന് വയർ എടുത്തില്ലേ, വലിച്ചോ മുന്നോട്ടേക്ക് വലിച്ചോ. ഇത് വലി ആ മഞ്ഞ വയർ ഫുള്ള് വലി, ആ ഫുള്ള് വലി. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് മൂന്ന് വയർ ഒരു വയർ എടുക്കാമെന്നാണ് വെച്ചില്ലേ, അത് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഒരു വയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വയറും ഈ റിവേഴ്സ് ലൈറ്റിൻ്റെ ഇതിൽ ജോയിൻ്റ് അടിക്കണോ. പിന്നെ ക്യാമറൻ്റെ രണ്ട് വയർ എടുത്തില്ലേ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത്, ആ ആ ചോപ്പ്, ആ ചോപ്പ് ഇതിൽ ജോയിൻ്റ് ചെയ്യണോ. നേരത്തെ കൊടുത്ത പോലെ തന്നെ എല്ലാ റിവേഴ്സിൽ ഫുള്ള് റിവേഴ്സിൻ്റെ പോസിറ്റീവില്. പിന്നെ ആ ഒരു ലൈനും കൂടി, മറ്റേ ആർ സി എ കേബിളിൻ്റെ കൂടെ ഒരു ചോന്ന ലൈൻ കണ്ടില്ല, മഞ്ഞ വയറിൻ്റെ കൂടെ ഒരു ചോന്ന വയർ, ആ അതിൻ്റെ അപ്പുറത്തെ തലയിലുണ്ടാവും മറ്റേ തലയുടെ. ഇതേപോലത്തെ ഒരു വയറ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടില്ലേ ക്യാമറക്ക്, ഈ വയറും റിവേഴ്സ് ലൈറ്റിൽ തന്നെ കൊടുക്കേണ്ടി. അതും കൂടി റിവേഴ്സ് ലൈറ്റിൽ മൂന്നും കൂടി കൊടുക്കുക, മൂന്നും ജോയിൻ്റ് ചെയ്യുക. അത് നമ്മൾ ടാപ്പ് അടിച്ചിടാം, ഇതെല്ലാം ഇതിൽ വെച്ച് ജോയിൻ്റ് അടിക്കുക. ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി പിന്നെ ഈ നെഗറ്റീവ് ഇല്ലേ, ആ നെഗറ്റീവ് ഒന്നെങ്കിൽ ബോഡിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടത്തിൽ കൊടുക്കുക. നമുക്കിപ്പോൾ തൽക്കാലം ഒരു ഇടത്തിൽ കൊടുക്കാം, ഏതെങ്കിലും ഇടത്ത് ഇവിടെ നിന്ന് എടുത്തതുണ്ടോ. അതാ നമുക്ക് ഈ വയറിൽ മുമ്പിലേക്ക് എത്തിക്കണം, ബാക്കിയുള്ള വയർ മുമ്പിലേക്ക് എടുക്കണ്ടോ. അതിൽ ഈ ഒരു വയറ് പിന്നെ നമുക്ക് നോക്കിയിട്ട് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആ ഫിറ്റാക്കാം, ലാസ്റ്റ് ഫിറ്റ് ചെയ്യാം, എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. ഈ വയറും ഈ രണ്ട് വയറും നമുക്ക് മുമ്പിലേക്ക് എടുക്കേണ്ടതാ, ഈ രണ്ട് വയറും നമ്മൾ മുമ്പിലെത്തിക്കണം. ഇനി അതാണ് നമ്മൾ അടുത്ത കടമ്പ, അത് ഇതിലേ കൂടി തന്നെ എടുക്കാം. ഇതിലേക്ക് എടുത്തിട്ട് നമ്മൾ സീറ്റിൻ്റെ അടിയിലേക്ക് കൂടി എടുക്കും, സീറ്റിൻ്റെ അടിയിലേക്ക് കൂടി കൊണ്ടുവന്ന് മുമ്പിൽ ഡാഷ് ബോർഡിൻ്റെ അടിയിൽ എത്തിക്കലാം നമ്മുടെ പണി. നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ഒന്ന് പുറത്ത് കാണാൻ പറ്റൂല അല്ലേ വയറ്, ഒരു രസം ഉണ്ടാവില്ല. തൽക്കാലം ഒരു സ്ക്രൂ ഇട്ട് വെച്ചേക്കാം നമുക്ക് ടൈം ഉപകാണ്ടിക്കാൻ വേണ്ടിയിട്ട്.
ഒരു സ്ക്രൂ നമുക്ക് അടുത്ത പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്രൂ ഇട്ട് തൽക്കാലം വെക്കാം, ടൈറ്റ് ആക്കാണ്ട് അവിടെ വെച്ചേക്കാം. പിന്നെ നമുക്ക് ഈ വയർ മുമ്പിലേക്ക് എടുക്കണം, അതാണ് നമ്മൾ അടുത്ത പണി. ഡോറിൻ്റെ അടിയിലേക്ക് കൂടി എടുത്ത് ആ സീറ്റിൻ്റെ അടിയിലേക്ക് കൂടി എടുത്ത് അങ്ങനെ പോകണം. പരിപാടിയിലും അതിന് മുമ്പിൽ നമുക്ക് അതിൻ്റെ ആ മുമ്പ് ബാക്ക് നേരത്തെ വയറില്ലേ, ആ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ വയറൊക്കെ. എന്താ ഇത് രണ്ടു മാത്രം മുമ്പിൽ എത്തിച്ചത്, രണ്ട് വയർ ഈ രണ്ട് വയർ മാത്രം മുമ്പിലേക്ക് എത്തിക്കണ്ടു. രണ്ട് വയറിൽ ഈ പച്ചയില്ല നമ്മളെ നേരത്തെ പറഞ്ഞ റിവേഴ്സിൻ്റെ വയർ, ഈ ആർ സി എൻ്റെ ഈ മഞ്ഞ വയറും ഇതും കൂടി ഒന്നിച്ചാക്കാൻ, അപ്പം മൂന്നും ഒന്നിച്ചാണ്. എന്നാലും ലിവേഴ്സിൻ്റെ ലൈൻ കാണിക്കാനാണ് അത്. നമുക്ക് ടാപ്പ് ഒട്ടിച്ച് നോക്കാം, കണക്ഷൻ കംപ്ലീറ്റ് ആയില്ലേ, അത് അതും ചെയ്ത് പിന്നെ ഈ ആർ സി എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്താൽ മാത്രം ഇതിൽ കണക്ട് ചെയ്യണം. നമുക്കൊന്ന് ട്രയൽ എടുക്കാം, ഒന്ന് തിരിച്ചു നോക്കി. ഓക്കെ, ഡിസ്പ്ലേ ഓണായിട്ടുണ്ട്. ഡിസ്പ്ലേ ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഓണായി കഴിഞ്ഞാൽ റിവേഴ്സ് ഇട്ട് നോക്കാം. ഒന്ന് റിവേഴ്സ് ഇട്ട് ഇട്ടല്ലേ. ഓ, സാധനം ഫാസ്റ്റാണ്, സാധനം ഫാസ്റ്റ് ആണ്. ഇടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, നിന്റെ വയറിങ് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ട്രയൽ എടുത്തു. ഒരു സ്റ്റീരിയോ ഇല്ല, കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ക്യാമറേൻ്റെ ഫിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഊരിയിട്ടുണ്ടായി, അപ്പോൾ അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യണം. താക്കോൽ വെച്ച് നോക്കി നമുക്ക് സ്റ്റീരിയോ വർക്കിംഗ് ആണോ നോക്കാം. അപ്പോൾ ഈ ഡിസ്പ്ലേ മറ്റേ എഫ് എം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ആ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ എഫ് എം ടി എക്സ് എന്ന സംഭവമില്ലേ, ടി എക്സ് എടുക്കുക. 87.7 നമ്മൾ 87.7 സെറ്റാക്കി വെക്കാം. ഇതങ്ങ് ഓൺ ആക്കാം, കണക്ട് കണക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ, വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഒരു മെമ്മറി കാർഡ് ഇട്ടിന്, ഒരു വീഡിയോ ഉണ്ട്. ലോങ്ങിലും പോകുമ്പോ പൊളിച്ചടിച്ച് വീഡിയോ കാണാം, അഞ്ചാക്കും സുഖമായിട്ട് സൗണ്ട്, നല്ല ഒരു സ്പേസിലല്ലേ, നല്ലൊരു സ്ഥലത്താണ് ഉള്ളത്. സിനിമ വരെ നമുക്ക് സുഖമായിട്ടില്ല കാണാം. സാധനം കൊള്ളാം, നമുക്കൊന്ന് റിവേഴ്സ് ക്യാമറയും കൂടി ഒന്ന് നോക്കാം. ഒന്ന് മുമ്പോട്ടേക്ക് എടുത്ത് നോക്കി ഫിറ്റായി കഴിഞ്ഞിട്ടുണ്ട്, സംഭവം സെറ്റായി, എല്ലാ പണിയും കഴിഞ്ഞു. ഇതിന് ഏകദേശം ഒരു 3000-3000 ക്യാമറയും ടി വി അടക്കം ഒരു 3000 വരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ അതുമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടല്ലോ, കുറെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തായാലും അടുത്ത് തന്നെ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ 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 ബൈ.